പ്രിയമുള്ളവരെ, ഒരു മഹാമാരി ലോക ജനതയെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഈ നാളുകളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സർവശക്തനായ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ആ ദൈവത്തിന് വീണ്ടും നമുക്ക് നന്ദി അർപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും 2020 കുടുംബവരാശംസകൾ ഞാൻ നേരുകയാണ് ചെയ്യുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേറെ ഭാഗവത് വായിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:8-37 ഭാഗങ്ങൾ നാം അവിടെ വായിക്കുന്നു. നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരു സ്ത്രീയെ ആ പഴയനിമ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അവളുടെ പേര് അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ അവളെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ശൂനീം കാരത്തി എന്ന ശൂനീം എന്ന പട്ടണത്തിലെ സ്ത്രീ ആയിരുന്നത് കൊണ്ടാണ് അവൾക്ക് ശൂനീം കാരത്തി എന്ന് അവിടെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഈ ശൂനീം കാരത്തി സ്ത്രീക്ക് 5 സവിശേഷതകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. 1, അവൾ ധനികയാണ്. അതിഥികളെ അംഗീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. കൂടാതെ അവൾക്ക് വിവേക ബുദ്ധി ഉണ്ടായിരുന്നു. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തികളെയും ആ വ്യക്തി ഇന്നയാളാണെന്ന് വിവേചിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ സ്ത്രീക്കുണ്ടായിരുന്നു. കൂടാതെ അവൾ കരുതുന്നവളാണ്. എന്തുകൊണ്ടും ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ശൂന്യക്കാരത്തി സ്ത്രീ എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വ്യക്തിത്വത്തിന് ഉടമയായ എല്ലാ സവിശേഷതകളും അടങ്ങിയ ഈ ശൂന്യക്കാരത്തിയെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എലീശ പ്രവാചകൻ 4:13 ഇപ്രകാരം പറയുന്നു: നീ ഇത്ര താല്പര്യത്തോടെ ഒക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ തന്റെ എല്ലാ നല്ല ഗുണങ്ങളെയും മനസ്സിലാക്കിയിട്ട് അവളോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്: നീ ഇത്രത്തോളം താല്പര്യത്തോടെ ഞങ്ങളെ കരുതിയല്ലോ. പ്രിയമുള്ളവരെ, താല്പര്യം, അതെ ഉത്സാഹം, ആഗ്രഹം, ശ്രദ്ധ എന്നൊക്കെ നമുക്ക് ഈ താല്പര്യം എന്ന വാക്കിന് പറയാം. പക്ഷേ പ്രവാചകൻ അവളുടെ എല്ലാ ഗുണങ്ങളെയും മനസ്സിലാക്കിയിട്ട് അവളോട് പറയുകയാണ്: നീ ഇത്രത്തോളം താല്പര്യത്തോടെ ഞങ്ങളെ കരുതിയല്ലോ. അവളുടെ ഭക്തി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ് ഈ പ്രവാചകനെ കരുതുവാൻ അവളുടെ ഉള്ളിൽ പ്രേരിപ്പിച്ച വസ്തുത എന്ന് പറയുന്നത്. അവൾ ഇത് ചെയ്തതിന്റെ ഫലമായിട്ട് പ്രവാചകനെ നല്ല രീതിയിൽ കരുതിയതിന്റെ ഫലം അവൾക്ക് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നാം എന്ത് ചെയ്താലും അതിന് ഫലം നമുക്കുണ്ടാകും. ഇന്നാളുകളിൽ ഭവനത്തിനുള്ളിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. തന്റെ മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നിറ കണ്ണുകളോടെ ദൈവസന്നിധിയിൽ യാചിക്കുന്ന അനേകരാണ്. ഒരു മഹാമാരി ദേശത്തെ പടമുറിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സംഭവിക്കും, എന്റെ കുടുംബ അംഗങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വേവലാതിയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. അതെ, അവളുടെ പ്രവൃത്തിക്ക് ഫലമുണ്ടായി. 16 പറയുന്നു: അടുത്ത ആണ്ടിൽ ഒരു മകനെ നീ അണച്ചു. പ്രവാചകൻ മനസ്സിലാക്കി, ഇത്രത്തോളം താല്പര്യത്തോടെ എന്നെ പരിചരിക്കുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട്. ആ കുറവ് മനസ്സിലാക്കിയ പ്രവാചകൻ അവിടെ ആ കുറവ് നികത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതെ, ഇന്ന് നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നവരായിരിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുന്നവരായിരിക്കാം. എത്രയോ വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു,
എന്റെ വിഷയത്തിന് ഫലമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ വിഷയത്തെ തള്ളിക്കാഞ്ഞു വരാതിരിക്കാം. പ്രിയമുള്ളവരെ, ഏത് വിഷയമായാലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പകർന്നു തരുവാൻ സർവശക്തനായ ദൈവം ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ ലോകത്ത് സംഭവങ്ങൾ കണ്ട് നമ്മൾ വിവേചിച്ചറിയാൻ്റെ ഒരു വിവേചന ബുദ്ധി നമുക്ക് ഈ നാളുകളിൽ ഉണ്ടായിരിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ രൂപപ്പെടുത്തുന്നവനുമായ സർവശക്തനായ ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ സമുദ്രത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നാം എങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ, നാം ഈ ഉത്തമ സ്ത്രീയെ പോലെ ഏത് കഷ്ടതയുടെ നടുവിലും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു വിവേചന ബുദ്ധി നമുക്ക് ഉണ്ടാകുകയും അതിലുപരി ദൈവത്തിലുള്ള ഒരു ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണം. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന പ്രവാചകൻ അതിശക്തമായി പറയുകയാണ് ചെയ്യുന്നത്. ഈ മഹാമാരിയുടെ മധ്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ സർവശക്തൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണുകളെ അടയ്ക്കാം. വാടിപ്പോകരുതേ മനാമേ, വാടിപ്പോകരുതേ, വാടിപ്പോകരുതേ മനാമേ, വാടിപ്പോകരുതേ. കണ്ടു നിന്നെ വിളിച്ച ദൈവം കൈവിടുകയില്ല, കണ്ടു നിന്നെ വിളിച്ച ദൈവം കൈവിടുകയില്ല, കൈവിടുകയില്ല, നമ്മെ കൈവിടുകയില്ല. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ദൈവമേ, കർത്താവേ, രോഗയും പാടും മനുഷ്യജന ഭീതിയാതിരിക്കുന്ന ഈ നാളുകളിൽ അടിയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. എനിക്കിവിടെ പോയാൽ ആശ്രയം ലഭിക്കും, എനിക്ക് എവിടെ പോയാൽ സൗഖ്യം ലഭിക്കും, എന്റെ പ്രശ്നത്തിന് എവിടെ പോയാൽ പരിഹാരം ലഭിക്കുമെന്ന് അതിവേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ കരം അങ്ങ് നീട്ടണമേ അമ്മ. ലോക ജനതയോട് മനസ്സിലേനമേ കർത്താവേ, കാൽവരി ക്രൂശിന്റെ രക്തക്കണികകൾ ഹല്ലേലൂയ, ഓ ജനതയുടെ മേൽ അവിടുന്ന് ഒഴുക്കി മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്തിരിഞ്ഞവർ മനം തിരിഞ്ഞ് കർത്താവിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. രക്ഷയുടെ ഭാഗത്ത് അവർ കണ്ടെത്തട്ടെ കർത്താവേ. ഓ, ഈ നാടുകൾ നിന്റെ മക്കളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളൊന്നുകൂടി ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി എന്റെ കർത്താവിന് വേണ്ടി ഒരുങ്ങുക. സർവശക്തനായ ദൈവം അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.